ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ പ്രധാന ലോക്സഭാ ഒന്നാം ഘട്ട വോട്ടെടുപ്പ് നൂറ്റി മണ്ഡലങ്ങളിൽ ഇന്ന് നടന്നു അഞ്ച് മണിവരെയുള്ള കണക്കുകൾ പ്രകാരം ലക്ഷദ്വീപിൽ പോളിംഗ് നിരക്ക് അൻപത്തിയൊൻപത് ശതമാനം ഐപി സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമായി തുടരുന്നു മണ്ഡലങ്ങളിൽ പര്യടനം സജീവമാക്കി ദേശീയ നേതാക്കൾ മുതിർന്ന പൌരന്മാർക്കും ഭിന്നശേഷിക്കാർക്കും വീട്ടിൽ വോട്ട് ചെയ്യാൻ സൌകര്യമൊരുക്കുന്നതിൽ വീഴ്ചയുണ്ടായാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പൂരലഹരിയിൽ തൃശൂർ നഗരം വർണ്ണവിസ്മയങ്ങൾ തീർത്ത കുടമാറ്റത്തിന് ജനലക്ഷങ്ങൾ സാക്ഷിയായി ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ എഫ്സി പോരാട്ടം വാർത്തകൾ വിശദമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ട വോട്ടെടുപ്പ് നൂറ്റി മണ്ഡലങ്ങളിൽ ഇന്ന് നടന്നു തമിഴ്നാടും ലക്ഷദ്വീപും ഉൾപ്പെടെ പതിനേഴ് സംസ്ഥാനങ്ങളിലും നാല് കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് ആദ്യഘട്ടത്തിൽ ഒറ്റഘട്ടമായി വോട്ടെടുപ്പ് നടന്ന തമിഴ്നാട്ടിലെ മണ്ഡലങ്ങളിൽ അഞ്ച് മണി വരെയുള്ള കണക്കുകൾ പ്രകാരം അറുപത്തിരണ്ട് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തി ലക്ഷദ്വീപിൽ അഞ്ച് മണി വരെയുള്ള പോളിംഗ് നിരക്ക് കനത്ത പോളിംഗ് രേഖപ്പെടുത്തിയ പശ്ചിമബംഗാളിൽ ത്രിപുരയിൽ ശതമാനവും പോളിംഗ് രേഖപ്പെടുത്തി പുതുച്ചേരിയിൽ ശതമാനവും അസമിൽ എഴുപത് ശതമാനവും പേർ അഞ്ചു മണിവരെ വോട്ട് രേഖപ്പെടുത്തി ജമ്മുകശ്മീരിൽ അടുത്ത് പോളിംഗ് ഒരു ലക്ഷത്തി മൂവായിരം പോളിംഗ് ബൂത്തുകളാണ് നൂറ്റി രണ്ട് മണ്ഡലങ്ങളിലായി ക്രമീകരിച്ചിരുന്നത് ഏഴ് ഘട്ടമായി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അധികം മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതും ഒന്നാം ഘട്ടത്തിലാണ് ലക്ഷദ്വീപിലെ കവരത്തി ദ്വീപിലാണ് അഞ്ചുമണിവരെയുള്ള കണക്കുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം പേർ ഇവിടെ വോട്ട് രേഖപ്പെടുത്തി അന്ത്രോത്ത് ദ്വീപിൽ മൂന്ന് ഏഴ് ശതമാനവും അമിനിയിൽ ആറ് നാലും അഗത്തിയിൽ അറുപത് ദും മിനിക്കോയിൽ അമ്പത്തിരണ്ട് ദശാംശം എട്ട് നാല് ശതമാനവുമാണ് പോളിംഗ് രേഖപ്പെടുത്തിയത് പത്ത് ദ്വീപുകളിലെ പോളിംഗ് ബൂത്തുകളിലാണ് ഇന്ന് വോട്ടെടുപ്പ് നടന്നത് വലിയ ജനപങ്കാളിത്തമാണ് എല്ലാ ബൂത്തുകളിലും അനുഭവപ്പെട്ടത് രണ്ടാം ഘട്ടത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളത്തിൽ വോട്ടെടുപ്പിന് ഒരാഴ്ച മാത്രം ശേഷിക്കെ പ്രചാരണ തിരക്കിലാണ് മുന്നണികൾ ദേശീയ നേതാക്കൾ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ സജീവമാണ് ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ വയനാട്ടിലും പാലക്കാടും കോട്ടയത്തും തിരുവനന്തപുരത്തും ഇന്ന് എൻഡിഎ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുന്നു ഇന്ത്യ വികസിത രാജ്യമാകുമെന്ന് തീരുമാനിക്കപ്പെടുന്ന തിരഞ്ഞെടുപ്പാണ് ഇത്തവണ നടക്കുന്നതെന്ന് അദ്ദേഹം പാലക്കാട് പറഞ്ഞു മുഖ്യമന്ത്രിയും മുതിർന്ന സിപിഐഎം നേതാവുമായ പിണറായി വിജയൻ കോഴിക്കോട് മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ പര്യടനം നടത്തി കോൺഗ്രസ് നിലപാടുകൾക്കെതിരെ രൂക്ഷമായി വിമർശിച്ച അദ്ദേഹം പൌരത്വ ഭേദഗതി വിഷയത്തെക്കുറിച്ച് കോൺഗ്രസ് പ്രകടന പത്രികയിൽ ഒന്നും പറയാത്തത് എന്തുകൊണ്ടാണെന്നും ചോദിച്ചു സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ ബൃന്ദ കാരാട്ടും സുഭാഷിണി അലിയും സംസ്ഥാനത്ത് ഇന്ന് എൽഡിഎഫ് പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തു എഐസിസി ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി നാളെ ചാലക്കുടി പത്തനംതിട്ട തിരുവനന്തപുരം മണ്ഡലങ്ങളിൽ പര്യടനം നടത്തും കർണാടക മന്ത്രി കെ ജെ ജോർജ്ജും പര്യടനം പര്യടന കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ മുൻ കേന്ദ്രമന്ത്രി പി ചിദംബരം തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ തുടങ്ങിയ നേതാക്കളാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രചാരണത്തിനായി വരും ദിവസങ്ങളിൽ കേരളത്തിലെത്തുക തിരഞ്ഞെടുപ്പിന് ഏഴ് നാൾ മാത്രം ബാക്കി നിൽക്കെ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ പ്രചാരണം മൂധന്യാവസ്ഥയിലേക്ക് നീങ്ങുകയാണ് പരമാവധി വോട്ടർമാരെ നേരിൽ കാണാൻ ശ്രമിക്കുകയാണ് സ്ഥാനാർത്ഥികൾ മണ്ഡലത്തിലെ വിശേഷങ്ങളുമായി ആകാശവാണി കൊച്ചി ലേഖകൻ രാജ്മോഹൻ പ്രചാരണം അന്തിമഘട്ടത്തിലേക്ക് കിടക്കുമ്പോൾ വോട്ടർമാരെ തങ്ങളിലേക്ക് ആകർഷിക്കാനുള്ള കൊണ്ടുപിടിച്ച ശ്രമത്തിലാണ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾ എൽഡിഎഫ് സ്ഥാനാർത്ഥി കെ ജെ ഷൈനിന്റെ ഇന്നത്തെ പര്യടനം സിപിഎം നേതാവ് എം ദിനേശ്മണി പനങ്ങാട് ചേപ്പനം സൌത്ത് കോളനിയിൽ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് ഫിഷറീസ് കോളനി നെട്ടൂർ സൌത്ത് കൈതവനക്കര മുളക്കര പാമ്പായിമൂല കുമ്പളം ഫെറി എന്നിവിടങ്ങളിൽ അവർ വോട്ട് അഭ്യർത്ഥിച്ചു രാവിലെ പൊക്കാളം ശിവക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച എൻ ഡി എ സ്ഥാനാർത്ഥി ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ വെണ്ണല പടമുകൾ പുതിയൂർ കുസുമഗിരി ഹോസ്പിറ്റൽ ഇടച്ചിറ തുടങ്ങിയ പ്രദേശങ്ങൾ സന്ദർശിച്ചു യു ഡി എഫ് സ്ഥാനാർത്ഥി ഹബി ഈടൻ കുത്തിയതോട് നിന്ന് നിന്നാരംഭിച്ച് കുന്നുകര യു സി കോളേജ് ജംഗ്ഷൻ പാനായിക്കുളം തുടങ്ങിയ സ്ഥലങ്ങളിലെത്തി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു എറണാകുളം മണ്ഡലത്തിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ സ്ഥാനാർത്ഥിയുടെ പേര് ചിഹ്നം എന്നിവ സെറ്റ് ചെയ്ത് പോളിംഗിന് സജ്ജമാണെന്ന് ഉറപ്പുവരുത്തു കമ്മീഷനിങ് മണ്ഡലത്തിൽ വീതം കൺട്രോൾ യൂണിറ്റുകളും യൂണിറ്റുകളും ബാലറ്റ് മെഷീനുകളുമാണ് കമ്മീഷനിങ് ബാലും മുതിർന്ന പൌരന്മാർക്കും ഭിന്നശേഷിക്കാർക്കും വീട്ടിൽ വോട്ട് ചെയ്യാൻ സൌകര്യമൊരുക്കുന്ന പ്രക്രിയയിൽ വീഴ്ചയുണ്ടായാൽ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ ഇന്നലെ കണ്ണൂർ കല്യാശ്ശേരിയിൽ മുതിർന്ന വനിതയുടെ വോട്ട് രേഖപ്പെടുത്തുന്നതിനിടെ ക്രമവിരുദ്ധമായ ഇടപെടൽ ഉണ്ടായെന്ന പരാതിയെ തുടർന്നാണ് തീരുമാനം അന്വേഷണത്തിന്റെ ഭാഗമായി അഞ്ചുദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരുന്നു വീണ ആലപ്പുഴ എടത്വ ചെറുതന പഞ്ചായത്തുകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതായി മന്ത്രി വീണ ജോർജ് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി ആരോഗ്യവകുപ്പ് നൽകുന്ന മാർഗ്ഗനിർദ്ദേശങ്ങൾ എല്ലാവരും കർശനമായി പാലിക്കണമെന്ന് മന്ത്രി പറഞ്ഞു പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്ത പ്രദേശത്തിന്റെ മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ ഫീവർ സർവേ നടത്തി പനിയുള്ളവരിലെ തൊണ്ടയിലെ സ്രവം പരിശോധിച്ച് പക്ഷിപ്പനി അല്ലെന്ന് ഉറപ്പുവരുത്തുന്ന നടപടികൾ നടന്നുവരികയാണെന്നും മന്ത്രി അറിയിച്ചു രോഗം ബാധിച്ച പക്ഷികളുമായി ഇടപെട്ടവർ ക്വാറന്റൈൻ കൃത്യമായി പാലിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടു് എടത്തുവ പഞ്ചായത്ത് വാർഡ് ഒന്നിലും ചെറുതന പഞ്ചായത്ത് വാർഡ് മൂന്നിലും താറാവുകളെ കൂട്ടത്തോടെ കൊന്നെടുക്കുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണയ്ക്കുമെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് മാത്യു കുഴൽനാടൻ എം എൽ എ നൽകിയ ഹർജിയിൽ വിധി പറയുന്നത് തിരുവനന്തപുരം വിജിലൻസ് കോടതി ഈ മാസം മാറ്റി ആരോപണങ്ങൾക്ക് അടിസ്ഥാനമായ രേഖകൾ ഹാജരാക്കാൻ കോടതി മാത്യു കുഴൽനാടന് നിർദ്ദേശം നൽകി ധാതുമണൽ മണൽ ഖനനത്തിന് സിഎംആർഎലിന് വഴിവിട്ട സഹായം നൽകിയെന്നാണ് മാത്യു ആരോപണം താളമേളങ്ങളുടെ വർണ്ണവിസ്മയങ്ങൾ തീർത്ത കുടമാറ്റത്തിന് തൃശൂർ നഗരം വേദിയായി കത്തുന്ന വേനൽച്ചൂടിനെ അവഗണിച്ചാണ് തൃശൂർ പൂരത്തിനായി ജനങ്ങൾ ഒഴുകിയെത്തിയത് കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിതാ പ്രതാപ് തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങളുടെ മത്സരക്കുടമാറ്റമാണ് പൂരത്തിന്റെ ചടങ്ങുകളിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് ഇരുവിഭാഗങ്ങളും ഒളിപ്പിച്ചുവച്ചിരിക്കുന്ന വർണ്ണവിസ്മയങ്ങൾ വാനിൽ വിതറുന്നത് ആസ്വദിക്കാനായി തന്നെ ഈ പൂരപ്രേമികൾ തെക്കിൻകാട് മൈതാനത്തിപ്പോൾ തങ്ങിയിരിക്കുകയാണ് പൂരദിവസമായ ഇന്ന് രാവിലെ മുതൽ ഘടകപൂരങ്ങളുടെ വരവായിരുന്നു തുടർന്ന് പഞ്ചവാതി ലഹരിയിൽ മഠത്തിൽ വരവ് നാദവിസ്മയം തീർത്തു പിന്നീട് നാദവിസ്മയമായി മാറിയത് ഇലഞ്ഞിത്തറ മേളമായിരുന്നു ഇരു വിഭാഗങ്ങളും കുടമാറ്റത്തിനായി ഇറങ്ങുമ്പോൾ പൂരപ്പറമ്പ് പുരുഷാരം തീർക്കുന്ന കാഴ്ചയാണ് ഈ പൂരം സമ്മാനിച്ചിരിക്കുന്നത് തുടർന്ന് ഇരു വിഭാഗങ്ങളും വ്യത്യസ്ത ൾ നിറഞ്ഞ കുടകൾ വിരിയിക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു കുടമാറ്റം കഴിയുന്നതോടെ പുലർച്ചെ നടക്കാനിരിക്കുന്ന പ്രധാന വെടിക്കെട്ട് വിസ്മയം കാണുന്നതിനും ജനലക്ഷങ്ങളാണ് നാളെ ഇരു വിഭാഗങ്ങളും ഉപചാരം ചൊല്ലിപ്പിരിയുന്നതോടെ പൂർവ്വ ചടങ്ങുകൾക്ക് സമാപനമാവുകയായി ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും രാത്രി മുപ്പതിന് ഏക്നാ സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിലാണ് മത്സരം പോയിന്റ് പട്ടികയിൽ ചെന്നൈ മൂന്നാം സ്ഥാനത്തും ലക്നൌ അഞ്ചാമതുമാണ് ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ എഫ് സിയെ നേരിടും ഭുവനേശ്വറിലെ കലിംഗ സ്റ്റേഡിയത്തിൽ ഇന്ന് രാത്രി ആദ്യ നോക്ക് മത്സരം ഇന്ന് ജയിക്കുന്നവർ യോഗ്യത നേടും സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ചൂട് തുടരുന്നു പാലക്കാട് ജില്ലയിൽ താപനില താപനിലൊൻപത് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു സംസ്ഥാനത്ത് കൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്കും സാധ്യതയു കേരള തീരത്ത് ഇന്ന് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഉയർന്ന് ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി പോയിന്റ് അവസാനിപ്പിച്ചു സ്വർണ്ണവിലയിൽ പവന് വർദ്ധിച്ച് ഗ്രാമിന് അൻപത് രൂപ വർദ്ധിച്ച് ആറായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് രൂപയുമാണ് ഇന്നത്തെ വില പ്രധാന വാർത്തകൾ വീണ്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ട വോട്ടെടുപ്പ് നൂറ്റി രണ്ട് മണ്ഡലങ്ങളിൽ ഇന്ന് നടന്നു അഞ്ചുമണിവരെയുള്ള കണക്കുകൾ പ്രകാരം ലക്ഷദ്വീപിൽ പോളിംഗ് നിരക്ക് സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജ്ജിതമായി തുടരുന്നു മണ്ഡലങ്ങളിൽ പര്യടനം സജീവമാക്കി ദേശീയ നേതാക്കൾ മുതിർന്ന പൌരന്മാർക്കും ഭിന്നശേഷിക്കാർക്കും വീട്ടിൽ വോട്ട് ചെയ്യാൻ സൌകര്യമൊരുക്കുന്നതിൽ വീഴ്ച ഉണ്ടായാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ തൃശൂർ നഗരം വർണ്ണവിസ്മയങ്ങൾ തീർത്ത കുടമാറ്റത്തിന് ജനലക്ഷങ്ങൾ സാക്ഷിയായി ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ എഫ് സി പോരാട്ടം